ആന്റിയുടെ പേരെന്താ പറഞ്ഞു? എന്റെ പേര് രേമ. ആ ഞാൻ അമ്മ വന്ന് പറയാന്നാ. ഓ വേണമെന്നില്ല, ഞാൻ വന്നു വന്നിട്ട് പറയണ്ട. ഞാന് ശരി വന്നിട്ട് മകളൊന്നും കണ്ടില്ല, അപ്പൊ അതൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാ, നോക്കിയും കണ്ടും ജീവിക്കട്ടെ, എനിക്കും രണ്ട് പെൺകുട്ടികളുണ്ട് വന്നിട്ട് ഞാൻ പറഞ്ഞാണ്. ആ അതാ ശരി ആന്റി, കാരണം ആന്റിക്കും രണ്ട് പെൺമക്കളും ഒരു ആൺകുട്ടിയാണെന്നല്ലേ പറഞ്ഞു. അതെ. അപ്പൊ അവരെയും നന്നായി ശ്രദ്ധിച്ച നന്നായി. ഇല്ല, ഞാൻ എന്റെ മക്കളെ ഒക്കെ പറഞ്ഞു പഠിപ്പിച്ച് നന്നായിട്ട് തന്നെ വെച്ചിരിക്കുന്നു, എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്റെ മകളെ പോലെ കരുതിയിട്ടാണ് കുട്ടീന്റെ അടുത്ത് എല്ലാം പറഞ്ഞു കേട്ടാ. ഒന്നും വിചാരിക്കണ്ട, ഒന്നും മനസ്സിൽ വെക്കണ്ട. അയ്യോ ഇല്ല ഇല്ല, ഞാൻ വന്നു പറയണ്ട. ഇപ്പൊ ഞാൻ പിന്നെ ഒന്ന് കണ്ടോളാം. ആയിക്കോട്ടെ കേട്ടാ. ഇന്നിപ്പോ നാട്ടിൽ ഞാൻ വന്നിട്ട് കണ്ടി വന്നിട്ട് വന്നു ഇങ്ങനെ ഇതായി അറിയണ്ട, അവളറിയണ്ട. ഞാൻ അവള് പിന്നെ ഒന്ന് കണ്ടോളാം. ഞാൻ പോയിട്ട് കുറച്ച് തുണിയുണ്ട്, അത് നനച്ചിട്ടിട്ടേ എന്റെ കാര്യം നോക്കട്ടെ. മനസ്സിൽ വെക്കണ്ട കേട്ടോ ഒന്നും. ഓ ഇല്ല ആന്റി, നിങ്ങൾ നന്നായി ജീവിക്കും. ഓ ശരി, എന്നാ വരട്ടെ, പിന്നെ വരാം ഞാന്. ഓ ആയിക്കോട്ടെ ആന്റി. ശരി നമ്മളെ, ഞാൻ വരട്ടെ. എന്തേ മരുമകളോ കണ്ടാലും മതി, എന്റെ കോളം കണ്ടാലും മതി. മരുമകളും മരുമകളുടെ കോളും ഇവളുടെ കുടുംബങ്ങളൊക്കെ വിചാരിച്ചു എന്നെ പറഞ്ഞാൽ മതി. എങ്ങനെ അമ്മയ്ക്ക് വിളിച്ചു നോട്ടാ, അത് പോയോ നോക്കട്ടെ. മറ്റുള്ളവര് കുടുംബം കിടക്കാൻ വേണ്ടിട്ടേ ഇങ്ങനെ ഓരോരുത്തരും ഉണ്ടായാ പോരെ. എന്റെ അമ്മ എവിടെ എത്തിയുണ്ടോ ചോദിച്ചോട്ടെ. പാവണ്ട അമ്മ, എത്ര വിശ്വസിച്ചാണ് ആ സ്ത്രീയെ. രമ രമ എന്ന് പറഞ്ഞിട്ട് ബെസ്റ്റ് ഫ്രണ്ടാണ് അത്ര വേറെ. ഇന്നത്തെ കാലത്ത് ആരും വിശ്വസിക്കാൻ പോരല്ല, ഞാൻ അമ്മടത്ത് പറഞ്ഞതാണ്. എന്റെ മക്കളിനെ പറ്റിയിട്ടും എന്റെ അമ്മായിനെ പറ്റിയിട്ടും എന്റെ വീട്ടിൽ വന്നിട്ട് കുറ്റം പറയുക. വേറെ വല്ല മരുമക്കളും വിശ്വസിക്കുകയായിരിക്കും, ഞാൻ വിശ്വസിച്ചതൊക്കെ എന്തായാലും ഞാൻ അനുഭവിച്ചോളാം. ഇവർക്കൊക്കെ എന്താ, അവർക്കും ഉണ്ടല്ലോ രണ്ട് മക്കള്. അപ്പൊ അറിയാം എന്റെ ഭർത്താവിനെ പറ്റിയിട്ട് കുറ്റം പറയാ. ആളെ കാണുമ്പോ ചിരിക്കുക, ആളില്ലാത്തപ്പോ കുറ്റം പറയാ. എന്റെ അമ്മ ഒരു പാവമായതിനും പിന്നെ കുഴപ്പമില്ല, എവിടെ എത്തിന്ന് ചോദിക്കട്ടെ. ഹലോ അമ്മ, ബാങ്കിൽ നിന്ന് ഇറങ്ങിയോ? ആണോ, അന്ന് നോക്കി വരൂ കേട്ടോ. ആ ഞാൻ കഴിക്കാൻ പോണു. പിന്നേ അമ്മയുടെ ഫ്രണ്ടില്ലേ, ബെസ്റ്റ് ഫ്രണ്ട് രമ എന്ന് പറഞ്ഞത്, അവര് വന്ന് ഇത്ര നേരം ഇവിടെ സംസാരിക്കായിരുന്നു അമ്മേ. ബാക്കി ഞാൻ ഇവിടെ വന്നിട്ട് പറയാം. ശരി എന്നാ, ആയിക്കോട്ടെ. അയ്യോ എനിക്ക് ഐസ്ക്രീം ഒന്നും വേണ്ട അമ്മേ, തോട്ട് പെയിൻ ഉണ്ട് അതുകൊണ്ടാ. ആ വിളിച്ചിരുന്നു, ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞു. ആ ശരി അമ്മ എന്നാ, ബൈ. പാവണ്ട അമ്മ, ഇങ്ങനെയുള്ള ഓരോ സ്ത്രീകൾ ഉണ്ടെങ്കില് കുടുംബം രണ്ടാവും. എന്നോട് നടക്കില്ല ഈ കളിയൊന്നും.